വരാനിരിക്കുന്നത് AI യുഗമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം. യുദ്ധത്തിന് ഇനി റോബോട്ടുകൾ ഇറങ്ങും. ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ഡ്രോണുകളും റിമോട്ടിൽ പ്രവർത്തിക്കുന്ന നായകളും തുടങ്ങി കണ്ടുപിടുത്തങ്ങളുടെ ഒരു വലിയ നിര തന്നെ വരുന്നുണ്ട്. സാങ്കേതിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു കണ്ടെത്തലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. AI വലിയ ദുരന്തമായിരിക്കും മനുഷ്യരാശിക്ക് ഉണ്ടാക്കുക എന്ന പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. AI അടിസ്ഥാനമാക്കി സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ഡ്രോൺ തയ്യാറാക്കി വരികയാണ് US. ഇതിന്റെ ഭാഗമായി ഡ്രോണിന് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിക്കാനുള്ള ചുമതല നൽകുകയും അതിന്റെ ദൗത്യത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരെയും തിരിച്ചടിക്കുന്ന വിധത്തിൽ പ്രോഗ്രാം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുമോ എന്നറിയാൻ സിമുലേഷൻ ടെസ്റ്റ് നടത്തി. യഥാർത്ഥ സാഹചര്യത്തിൽ ഡ്രോൺ എങ്ങനെ പെരുമാറും എന്നറിയുക എന്നതായിരുന്നു ഈ ഒരു ഡമ്മി പരീക്ഷണത്തിന്റെ ഉദ്ദേശം. ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വന്തം ഓപ്പറേറ്ററെ തന്നെ ഡ്രോൺ നശിപ്പിക്കും എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് US സൈന്യത്തിന്റെ ഈ പരീക്ഷണത്തിൽ നിന്നും ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ ദൗത്യം അടിച്ചമർത്തുന്നതിന്റെ ഒരു സിമുലേഷൻ ടെസ്റ്റിൽ ശത്രു മിസൈൽ സൈറ്റുകൾ തിരിച്ചറിയാനും നശിപ്പിക്കാനും AI സജ്ജമായ ഒരു ഡ്രോണിനെ അയച്ചു. ആക്രമണത്തിന് അന്തിമ അനുമതി നൽകിയതിനു ശേഷം അത് കുറച്ച് സമയത്തേക്ക് പ്രവർത്തിക്കുന്നതായി തോന്നി. പക്ഷേ ഒടുവിൽ ഡ്രോൺ അതിന്റെ ഓപ്പറേറ്ററെ ആക്രമിച്ച് കൊന്നു എന്നാണ് റിപ്പോർട്ടുകൾ എത്തിയത്. പരീക്ഷണമായതിനാൽ ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായില്ല. എങ്കിലും ഡ്രോൺ യഥാർത്ഥത്തിൽ പ്രയോഗിച്ചാൽ അങ്ങനെ ഒരു അപകടമുണ്ടാവുകയും ഡ്രോണിന് നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ നൽകുന്ന ആളുടെ ജീവൻ നഷ്ടപ്പെടുകയും വരെ ചെയ്യാം എന്നൊരു സാധ്യതയിലേക്കാണ് ഈ പരീക്ഷണ ഫലം വിരൽ ചൂണ്ടുന്നത്. നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന ഡ്രോണാണ് അപ്രതീക്ഷിതമായി നിയന്ത്രണം വിട്ട് അപകടകരമായ വിധത്തിൽ പറന്നത്. ഓപ്പറേറ്റർ നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഡ്രോൺ നിയന്ത്രണം വിട്ട് നീങ്ങുകയായിരുന്നു. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമിച്ച് തകർക്കുക എന്നത് മാത്രമായിരുന്നു ഡ്രോണിന്റെ ലക്ഷ്യം. എന്നാൽ AI നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോൺ ഒരു നിർദ്ദേശം സ്വയം കൂട്ടിച്ചേർക്കുകയായിരുന്നു. വഴി തടസ്സപ്പെടുത്തുന്ന എല്ലാവരെയും കൊലപ്പെടുത്തുക എന്ന നിർദ്ദേശമാണ് ഡ്രോൺ സ്വയം കൂട്ടിച്ചേർത്തത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയുടെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കവേ അമേരിക്കൻ വ്യോമസേനാ ഉദ്യോഗസ്ഥനായ കേണൽ ടക്ക് ഹാമിൽട്ടൺ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അമേരിക്കൻ വ്യോമസേനയുടെ AI ടെസ്റ്റ് ആൻഡ് ഓപ്പറേഷൻസ് വിഭാഗം തലവനാണ് സിംഗു എന്നറിയപ്പെടുന്ന കേണൽ ഹാമിൽട്ടൺ. ശത്രുവിന്റെ സർഫസ് ടു എയർ മിസൈലുകൾ കണ്ടെത്തി തിരിച്ചറിയുക എന്നതായിരുന്നു പരീക്ഷണ പറക്കലിന്റെ പ്രധാന ഉദ്ദേശമെന്ന് കേണൽ ഹാമിൽട്ടൺ വിശദീകരിക്കുന്നു. അതിനനുസരിച്ചായിരുന്നു ഡ്രോൺ പ്രോഗ്രാം ചെയ്തിരുന്നതും. എന്നാൽ ഓപ്പറേറ്ററുടെ അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഡ്രോൺ ആക്രമണം ആരംഭിക്കുകയായിരുന്നു. മനുഷ്യർ നൽകുന്ന നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കാതെ പകരം സ്വന്തം ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ഡ്രോണിന്റെ പെരുമാറ്റം. അപകട സൂചനകൾ തിരിച്ചറിഞ്ഞ് അവയെ ഇല്ലായ്മ ചെയ്താൽ പോയിന്റുകൾ കിട്ടുമെന്നും ഓപ്പറേറ്റർ അത് വിലക്കിയാലും ശ്രദ്ധിക്കേണ്ടതില്ല എന്നുമാണ് AI സംവിധാനം മനസ്സിലാക്കിയിരുന്നതെന്നും കേണൽ ഹാമിൽട്ടൺ പറയുന്നു. പ്രോഗ്രാം പ്രകാരം ഓപ്പറേറ്റർ അനുമതി നൽകിയ ശേഷം മാത്രമേ ആക്രമണം ആരംഭിക്കാവൂ. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. തന്റെ ലക്ഷ്യങ്ങൾക്ക് ഓപ്പറേറ്റർ തന്നെ തടസ്സം നിൽക്കുന്നതായി കണ്ടതോടെ ഡ്രോൺ ഓപ്പറേറ്ററെ തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപകട സൂചനകൾ താൻ തിരിച്ചറിഞ്ഞാലും ചിലപ്പോൾ ഓപ്പറേറ്റർ ആക്രമണം വേണ്ടെന്ന് തീരുമാനിച്ചേക്കാമെന്ന് AI സംവിധാനം മനസ്സിലാക്കി തുടങ്ങുകയാണ്. പക്ഷേ ശത്രുവിനെ കൊലപ്പെടുത്തിയാലേ പോയിന്റുകൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് എന്ത് ചെയ്തു? ഓപ്പറേറ്ററെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. തന്റെ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്നതിനാൽ അത് തന്റെ ഓപ്പറേറ്ററിനെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ടെക്നിക്കൽ സംഘം ഡ്രോണിന്റെ പ്രോഗ്രാമിൽ ചില മാറ്റങ്ങൾ വരുത്തി. പുതിയൊരു നിർദ്ദേശവും കൂടി കൂട്ടിച്ചേർത്ത് ഓപ്പറേറ്ററെ കൊല്ലരുത്, അത് തെറ്റാണ് എന്നായിരുന്നു ആ പുതിയ നിർദ്ദേശം. എന്നാൽ ഈ തന്ത്രവും ഫലം കണ്ടില്ല. തന്റെ ലക്ഷ്യം തടസ്സപ്പെടുത്താനായി ഓപ്പറേറ്റർ ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ ടവർ AI നശിപ്പിക്കുകയും കൂടി ചെയ്തു. ലക്ഷ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ നിന്നും ഡ്രോണിനെ പിന്തിരിപ്പിക്കാൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ ടവർ അത് നശിപ്പിച്ചു കളഞ്ഞു എന്നും കേണൽ പറയുന്നുണ്ട്. യുദ്ധമുഖത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നതിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലായിട്ടാണ് ലോകമെങ്ങുമുള്ള സൈനിക ശക്തികൾ ഈ വെളിപ്പെടുത്തലിനെ കാണുന്നത്. ഇപ്പോൾ നടന്നത് ഒരു പരീക്ഷണം മാത്രമായതിനാൽ AI ആരെയെങ്കിലും അങ്ങനെ കൊല്ലുകയോ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ യഥാർത്ഥ യുദ്ധഭൂമിയിൽ ഇതിപ്പോൾ ഉപയോഗിച്ചാൽ സ്വന്തം പാളയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് US എയർഫോഴ്സിന്റെ AI ചീഫായ ഹാമിൽട്ടൺ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. അതേസമയം
നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന USAF ഡ്രോൺ പരീക്ഷണത്തിനിടെ ഓപ്പറേറ്ററെ കൊന്നു അല്ലെങ്കിൽ കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ US വ്യോമസേന നിഷേധിക്കുകയും ചെയ്തു. US വ്യോമസേന നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള ഡ്രോൺ പരീക്ഷണം നടത്തിയിട്ടില്ല. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ധാർമ്മികമായ ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വിനിയോഗിക്കൂ എന്നായിരുന്നു യുഎസിന്റെ പ്രതികരണം. എന്തായാലും ഇങ്ങനെ ഒരു ഡ്രോൺ യുദ്ധരംഗത്ത് ഇറങ്ങിയാൽ ഇത്തരത്തിൽ ഒരു പരിണിത ഫലം ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ നിന്നും വ്യക്തമാണ്. ദിവസങ്ങൾക്ക് മുൻപ് UK പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ഉപദേശകൻ വെളിപ്പെടുത്തിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI 2 വർഷത്തിനുള്ളിൽ അനേകം മനുഷ്യരെ കൊല്ലാൻ തക്കവണ്ണം ശക്തമാകുമെന്നാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. നിരവധി പേരുടെ മരണങ്ങൾക്ക് തന്നെ കാരണമായേക്കാവുന്ന സൈബർ ജൈവ ആയുധങ്ങൾ നിർമ്മിക്കാൻ AIക്ക് കഴിവുണ്ടെന്നാണ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഇൻവെൻഷൻ ഏജൻസിയുടെ ചെയർമാൻ കൂടിയായ മാറ്റ് ക്ലിഫോർഡ് പറയുന്നത്. പാൻഡമിക്കും ആണവായുധങ്ങളും പോലെ മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ളതാണ് നിർമ്മിത ബുദ്ധിയെന്നാണ് വിദഗ്ധർ ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത്.